ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ രണ്ട് ദിവസത്തിലായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മൺഡേ ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നല്ലോ അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കാരണം വിളക്കൊന്നും വെക്കാനായിട്ട് പറ്റില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ തവണയും ചെയ്യുന്ന പോലെ തന്നെ ഗ്രാൻഡായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ വർഷം എനിക്ക് നല്ല രീതിയിൽ എല്ലാം ചെയ്യണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം പക്ഷേ ഇത്തവണ നമുക്ക് അതിന് സാധിച്ചില്ല സാരമില്ല നമുക്കിനി അടുത്ത പ്രാവശ്യം നോക്കാമല്ലേ അപ്പോൾ എന്തായാലും ആമയൊന്ന് രാധയുടെ വേഷമൊക്കെ ഒന്ന് ചെയ്യിക്കാന്ന് വിചാരിച്ചു എല്ലാ പ്രാവശ്യവും ഇതുപോലെ ശ്രീകൃഷ്ണ ജയന്തി വരുന്ന സമയത്ത് ആമിക്ക് എന്തെങ്കിലും ഒരു അസുഖമായിരിക്കും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നമുക്ക് ഭയങ്കര പനിയായിരുന്നു പനിയായിരുന്നിട്ടും കൂടി ഞാൻ ഇതുപോലെ രാധയുടെ വേഷമൊക്കെ ഒരുക്കി കൊടുത്തായിരുന്നു നമുക്കതൊരു സന്തോഷമാണല്ലോ പിന്നെ കുട്ടികൾക്കും അതൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ ഇത്തവണ ആമിക്ക് പല്ലൊക്കെ എടുത്തിട്ടിരിക്കുകയാണ് രണ്ടു ദിവസം മുന്നേ പോയിട്ടാണ് പല്ലിളക്കിയത് അപ്പോൾ ആമിക്കാണെങ്കിൽ ഫ്രണ്ടിലുള്ളൊരു പല്ല് ആടി ആടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇളകി വരാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ ബന്ധത്തിനെ കാണിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞത് പല്ലൊന്നും കാണിക്കാതെ നമുക്ക് ചിരിച്ചിട്ട് എന്നെ ഫോട്ടോ എടുക്കാമെന്ന് അപ്പോൾ അറിയാതെ അവളുടെ വായൊന്ന് തുറന്നു പോയതാണ് അപ്പോൾ ഫ്രണ്ടിലുള്ള മേലത്തെ മൂന്ന് പല്ലും താഴത്തെ രണ്ട് പല്ലാണ് പോയിട്ടുള്ളത് ഇതിൽ താഴെ ഇരിക്കുന്ന ഒരു പല്ല് സ്കൂളിൽ നിന്ന് തന്നെ പോയതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ പോയി പിന്നെ ഞങ്ങൾ ശനിയാഴ്ച അന്ന് പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി പല്ലൊക്കെ ഇളക്കാണ് ചെയ്തത് പിന്നെ തിങ്കളാഴ്ച ആയപ്പോഴേക്കും ലീവ് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ശ്രീകൃഷ്ണ ചെയ്ത ലീവായിരുന്നു അപ്പോൾ അന്ന് അന്നായപ്പോഴത്തേക്കും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയി അതുകൊണ്ട് പിന്നെ എന്തായാലും രാധയുടെ വേഷം ഒക്കെ ഒന്ന് ചെയ്യുക ചെയ്യിക്കാന്ന് വിചാരിച്ചു കാരണം നമുക്കിതൊക്കെ ഒരു സന്തോഷമാണല്ലോ പെൺകുട്ടികളുള്ള അമ്മമാർക്ക് അതിൻ്റെ ഒരു ഇതറിയാമായിരിക്കും അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അവളെ ഇങ്ങനെ നന്നായിട്ട് ഒരുക്കുകയൊക്കെ ചെയ്യുന്നത് അമ്മയുടെ രാധ വേഷം എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണേ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് ബുധനാഴ്ചയാണ് പിന്നെ രണ്ട് ദിവസത്തേക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു മൂടൊന്നും ഇല്ലായിരുന്നിട്ട് എനിക്ക് ഹെൽത്തിനൊക്കെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടിരുന്നതാണ് ശരിക്കും ഈ ഫ്രൈഡേയിലത്തെ ബ്ലോഗ് ഇന്ന് ഇണ്ടാന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നതാണ് പക്ഷേ ഞാൻ വെനസ്ഡേ വീഡിയോ എടുത്തതാണ് അപ്പൊ രാവിലെ ആമി സ്കൂളിലൊക്കെ പോയതിനു ശേഷമാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പൊ രാവിലെ തന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം മുടി ഒക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒന്ന് ക്ലിപ്പ് ഒക്കെ ഇട്ട് വെക്കുന്നുണ്ട് അപ്പൊ രാവിലെ തന്നെ ഞാൻ ഇതുപോലെ മുടി ഒന്ന് ഒതുക്കി കെട്ടിയിട്ടാണ് വീട്ടിൽ നിൽക്കുന്ന കേട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ സ്ഥിര കാണുമ്പോൾ മനസ്സിലാവില്ല ഞാനിങ്ങനെ വലിച്ചു വാരി മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് നിൽക്കാറില്ല അതുപോലെ തന്നെ കുളി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ മുടി അങ്ങനെ പെട്ടെന്ന് കെട്ടിവെക്കാറുമില്ല നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഇതുപോലെ ക്ലിപ്പൊക്കെ ഇട്ട് കെട്ടി കെട്ടിവെക്കുകയുള്ളൂ ആമി സ്കൂളിൽ പോയേക്കുവാണല്ലോ ഞാൻ പറഞ്ഞില്ലേ ആമി സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ അവള് പോയതിനു ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങനെ ബാൽക്കണിയിലും ടെറസിലൊക്കെ വരുവുള്ളൂ കേട്ടോ കാരണം നമ്മുടെ ചെടികളെയൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കണമല്ലോ അതിനെ ഇങ്ങനെ നോക്കാതെ ഇട്ടേക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പെട്ടെന്ന് ഉണങ്ങി പോവും ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ് രണ്ട് ദിവസം കൊണ്ട് ചെറിയ മഴ ചാർന്നുണ്ടായിരുന്നു എന്നാലും ചെടികൾക്ക് വേണ്ടുന്ന വെള്ളമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ ചെടികളെയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ ബാൽക്കണിയിൽ ഈ ഒരു സൈക്കിൾ എടുത്ത് വെച്ചേക്കുന്നോണ്ട് പോകാനും വരാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കൂടുതലും ഞാനിവിടെ പത്ത് മണിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മഞ്ഞ കളറുള്ള പത്ത് മണി ഹസ്ബൻഡിന്റെ ഓഫീസിൽ ഞങ്ങൾ ഒരിക്കൽ പോയപ്പോഴേക്കും കൊണ്ടുവന്നതാണ് പക്ഷേ അത് ഇപ്പോഴാണ് പൂക്കാനായിട്ട് തുടങ്ങിയത് ഒറ്റയായിട്ടുള്ള പൂവാണ് മഞ്ഞ കളറിലുള്ളതാണ് ഇപ്പോഴാണത് പൂക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് ഇങ്ങനെ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന കാണാനായിട്ട് ഭയങ്കര രസമാണ് അപ്പോൾ അങ്ങനെ ഇതുവരെയ്ക്കും പൂക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല കാരണം ക്ലൈമറ്റിന്റെ ഒരു പ്രശ്നം തന്നെയാണ് ഒന്നുകിൽ രണ്ടു ദിവസം ഭയങ്കര വെയിലാണെങ്കിൽ പിന്നെ രണ്ടു ദിവസത്തേക്ക് മഴയായിരിക്കും ആയിരിക്കും സ്ഥിരമായിട്ട് ഒരു നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടെങ്കിലാണ് ഇതൊക്കെ പൂത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുകയാണ് പിന്നെ ബാൽക്കണിയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ ടെറസിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ടെറസിലേക്ക് വന്നു നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് നോക്കാനും വെള്ളം ഒഴിച്ചു കൊടുക്കാനും ഒക്കെയാണ് ഇങ്ങോട്ടേക്ക് കയറിയിട്ടുള്ളത് അങ്ങനെ മേലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് പത്ത് മണിയൊക്കെ എല്ലാം നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ എനിക്കിങ്ങനെ ഗാർഡനിൽ വന്ന് എൻ്റെ ചെടികളെ കണ്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല ഇവരൊക്കെ ഫ്രഷ് ആയിട്ടാണോ നിൽക്കുന്നത് പോക്കാറുണ്ടോ എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്നൊക്കെ ആലോചിച്ച് ആലോചിച്ചിരിക്കും അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു നേരമെങ്കിലും ഞാൻ ഇങ്ങോട്ട് കയറാതിരിക്കില്ല കേട്ടോ ഞാൻ മേലേക്ക് വന്നപ്പോഴത്തേനും ഉണ്ട് മഴ തുടങ്ങിയിട്ടുണ്ട് പിന്നെ വെള്ളം ഒഴിക്കാനായിട്ട് വന്നതാണ് പിന്നെ എന്തായാലും വെള്ളം ഇനിയിപ്പോ ഒഴിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് കാരണം മഴ ചാറുന്നത് കൊണ്ട് വേണ്ടെന്ന് ഓർത്തു പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ടും നമ്മൾ ഞാൻ ക്ലീനിങ്ങാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീട് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത് പിന്നെ നമ്മളെക്കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും ചിലർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടായിരിക്കുമല്ലേ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളെന്താ കോളേജിൽ പഠിച്ചിരുന്നത് പോലെയോ ഭയങ്കര മെച്ചൂരിറ്റി ഇല്ല നമ്മൾ ഇമ്മച്ചുഡ് ആണ് എന്നുള്ള രീതിയിൽ പലരും നമ്മളോട് സംസാരിക്കാറുണ്ടല്ലേ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നമ്മളെ ഒരു കുട്ടികളി മാറാത്തൊരു അല്ലെങ്കിൽ നമുക്ക് ഒന്നിനും ഒരു ക്വതയില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന സുഹൃത്തുക്കളുണ്ട് എൻ്റെ ഫാമിലിയിലുള്ള ആരും അങ്ങനെ എന്നോട് പെരുമാറിയിട്ടില്ല എനിക്കത് കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന ചില മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞ കാര്യമാണ് നീ ഇതൊക്കെ എഴുതി വെച്ചിട്ടാണോ വായിക്കുന്നത് നിനക്കിതൊക്കെ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണോ എന്ന് പക്ഷേ എന്നെ നേരിട്ട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ അറിയാൻ ഞാൻ ഇപ്പോഴെന്നല്ല ഇതിന് മുന്നേ കോളേജിൽ പഠിച്ചിരുന്ന സമയത്തും ഇങ്ങനെ തന്നെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാൽ അറിയാനായിട്ട് പറ്റും അന്നൊക്കെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെ ഇപ്പോഴാണ് ഫ്രണ്ട്സിന്റെ എണ്ണമൊക്കെ ഒരു ചെറിയൊരു സർക്കിളിലേക്ക് മാറിയിട്ടുള്ളത് അപ്പൊ എനിക്ക് ചുറ്റും നിൽക്കുന്നവരോട് ഞാൻ മാക്സിമം പോസിറ്റീവായിട്ട് സംസാരിക്കാനും മാക്സിമം അവരെ എൻജോയ് ചെയ്യിപ്പിക്കാനും അതുപോലെ മറ്റ് എന്താ ടെൻഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ അവരോട് മാക്സിമം ഇണങ്ങി ചേരാനും ഞാൻ ശ്രമിക്കുന്നത് പണ്ടും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ചൊന്ന് സീരിയസ് ആയത് എനിക്ക് എന്നെ തോന്നിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ് ഒരിക്കലും നമ്മൾ കോളേജിൽ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ആഫ്റ്റർ മാര്യേജ് ലൈഫ് എന്ന് പറയുന്നത് പക്ഷേ എന്ന് കരുതി നമ്മുടെ ആ ഒരു കുറ്റിത്വവും കാര്യങ്ങളൊന്നും ഒരിക്കലും ഇല്ല ഞാനും ഹസ്ബൻഡും കൂടി ചേരുമ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് പക്ഷേ എന്ന് കരുതി എപ്പോഴും തമാശ പറയാറില്ല എന്നാൽ എപ്പോഴും ഭയങ്കര മോട്ടിവേഷനോ കാര്യങ്ങളോ ഇല്ല എപ്പോഴും സീരിയസോ അല്ല എല്ലാം കൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിക്കാണ് എൻ്റെ ഒരു ബിഹേവിയർ പക്ഷെ ഇപ്പോഴും എന്നെ പണ്ടത്തെ പോലെ കാണുന്ന കുറെ സുഹൃത്തുക്കൾ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ഭയങ്കര അത്ഭുതാണ് ഞാനിതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കാരണം എന്തോ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ അവരിങ്ങനെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലൈഫിൽ നമ്മൾ ജീവിതം തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോ തോന്നും നമുക്ക് സ്വയം ഒരു ചേഞ്ച് വരുത്തണം അല്ലെങ്കിൽ നമുക്ക് പഴയതുപോലെ ഇരുന്നാൽ പറ്റില്ല എന്നൊക്കെ നമുക്കൊരു തോന്നൽ വരും അത് സ്വാഭാവികമാണ് എനിക്ക് തോന്നുന്നത് എന്നെ പോലുള്ള പല വീട്ടമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ ചിലര് ചിലപ്പോ മുന്നത്തേക്കാളും സീരിയസ്നെസ് നിന്ന് മാറിയിട്ട് നല്ല എന്താ ഭയങ്കര ജോളി ടൈപ്പ് ആയി കാണും കുട്ടിത്വം ഉള്ളൊരു സ്വഭാവക്കാർ ഉണ്ടായിരിക്കാം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ നമ്മൾ കുറേ നമുക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് പല സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ തിരിച്ചടികൾ വരുമ്പോഴാണ് നമ്മൾ സ്വയം മാറാനായിട്ട് ശ്രമിക്കുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെയും പുറമോടി കണ്ടിട്ട് ജഡ്ജ് ചെയ്യേണ്ട ആരും ഇമ്മച്ചോർഡ് അല്ല എല്ലാവർക്കും അവരവരുടേതായ രീതിയിൽ മെച്ചൂരിറ്റി ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അവരവർക്ക് അവരവരുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ അത് സ്വയം ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാവും ഇതിനിപ്പോൾ എത്ര കുട്ടിത്വം ഉള്ളവരാണെന്ന് പറഞ്ഞാലും എത്ര സീരിയസ്നെസ് ഉള്ളവരാണെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ അവരങ്ങനെയല്ല അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യും പക്ഷെ അങ്ങനെയല്ല ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ നല്ല രീതിയിൽ ഒരുപക്ഷെ നമ്മളെക്കാൾ നല്ല രീതിയിലായിരിക്കും അവരത് ഹാൻഡിൽ ചെയ്യുന്നത് അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് മാത്രമായിരിക്കും കേട്ടോ ഉണ്ടല്ലോ നമ്മുടെ തല ചീന്ന ചീപ്പില്ലേ ചീപ്പ് ഒന്ന് കഴുകണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് അപ്പോൾ കുറച്ച് ഹാൻഡ് വാഷ് ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് അത് കഴുകാം അപ്പോൾ ഇതൊന്ന് കുതിർന്ന് കിട്ടുമ്പോഴത്തേക്കും ഈസി ആയിരിക്കും കഴുകിയെടുക്കാനായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാളിലുള്ള ജനലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലുള്ളിലെ ജനലുകളാണ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ ചെറിയ റൂമും കിച്ചണും ഡസ്റ്റിങ് ചെയ്യുന്നതാണല്ലോ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഹാളിൽ അധികം ഡസ്റ്റ് ഇല്ല കാരണം ില് ഞാൻ അടിച്ച് വാരുന്ന സമയത്ത് ഡസ്റ്റിങ്ങും കൂടെ ചെയ്ത് പോകാറാണുള്ളത് കാരണം പ്രത്യേകിച്ച് ഹാളിലാവുമ്പോൾ എപ്പോഴും നമ്മൾ വന്നിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഡസ്റ്റ് അങ്ങനെ ഹാളിൽ അവിടെ ഇവിടെ ആയിട്ട് മാറാതെ പിടിച്ച് കിടക്കുന്നത് കാണാനായിട്ട് ഭയങ്കര വൃത്തികേടായിരിക്കും അതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്നിപ്പോൾ ഡെസ്റ്റിംഗ് ചെയ്യുന്നില്ല നമ്മുടെ ഈ ഒരു ഇഷ്ടം പോലെ അഴുക്കുണ്ട് അപ്പം ഞാൻ എന്തായാലും ജനലിലെ ഗ്ലാസ്സിൽ കോളിൻ യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊരു ടവൽ യൂസ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്തു പിന്നെ അതിനുശേഷം അവിടുത്തെ ഗ്രില്ലും കൂടി ഒന്ന് നന്നായിട്ട് ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു ഹാളിലിരിക്കുന്ന ഒരു ഗ്രില്ലുണ്ടല്ലോ ജനലിൻ്റെ ഗ്രില്ല് പുറത്താണ് ഞങ്ങൾ വെച്ചേക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് കുട്ടികൾ കളിക്കുന്ന സമയത്ത് ബോൾ നമ്മുടെ വീട്ടിനുള്ളിൽ അതായത് ജനലിൽ തട്ടിയിട്ട് ജനലിൽ ചില്ലുടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞങ്ങൾ വീട് വെച്ച സമയത്തെ പറഞ്ഞാണ് ഇത് ചെയ്യിപ്പിച്ചത് ഉള്ളിൽ ഡോറും പുറത്ത് ഗ്രില്ലും വരുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് തന്നാൽ മതിയെന്ന് അങ്ങനെ ഞങ്ങളത് പ്രത്യേകം ചെയ്യിപ്പിച്ചാണ് പിന്നെ ബോളിൻ്റെ അളവൊക്കെ എടുത്തിട്ട് അതായത് ബോൾ ഉള്ളിലേക്ക് വരാത്ത രീതിയിലുള്ള അളവിനാണ് നമ്മൾ അതിന്റെ അഴികൾ ചെയ്തേക്കുന്നത് കേട്ടോ നമ്മൾ ഒരു വീട് വെച്ചിരുന്ന വെച്ച സമയത്ത് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന റൂം ബെഡ്റൂം നേരത്തെ ഹസ്ബൻഡ് കെട്ടിയതാണ് ഞങ്ങളുടെ മാരേജിന് രണ്ട് മൂന്ന് വർഷം മുന്നേ ഹസ്ബൻഡ് ചെയ്തതാണ് കേട്ടോ പിന്നീടാണ് നമ്മൾ ഈ ഹാളും അതുപോലെ കിച്ചണും ഈ ചെറിയ ബെഡ്റൂം ഒക്കെ ഇറക്കിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ വച്ചിട്ടുണ്ടായിരുന്ന ജനല് ഇതുപോലെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെതാണ് തടിയിലുള്ള ജനലല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് സൂക്ഷിച്ചും കണ്ടും നോക്കിയൊക്കെ ചെയ്യാനായിട്ട് പറ്റി മറ്റേതാണെങ്കിൽ ആ റൂമിൽ ടൈൽസും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പഴയ കാലത്തെ ടൈൽസ് ആണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ ഹസ്ബൻഡ് അത് ആ റൂം ബെഡ്റൂം കെട്ടിയതാണ് പിന്നെ ഹാളിലും കിച്ചണിലും ചെറിയ റൂമിലും ഈ ഒരു വുഡ് ടെക്സ്റ്ററിലുള്ള ടൈൽസ് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു ചെയ്യിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സ്വീറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് എപ്പോഴും കമൻ്റ് ചെയ്യാറുണ്ട് ആ കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് ഹോം ടൂറ് ചെയ്യണേന്ന് അപ്പോൾ ഞാൻ എന്തായാലും ഹോം ടൂറ് ചെയ്യുന്നുണ്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഹോം ടൂറ് ചെയ്യുക അതിന് കുറച്ചൊന്ന് സാവകാശം വേണം അതുകൊണ്ടാണ് ഞാൻ െന്ന് വിചാരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പോർഷനൊക്കെ എപ്പോഴും ഒന്ന് ഡെസ്റ്റ് ചെയ്തിടുന്നത് നല്ലതായിരിക്കും നമുക്ക് ഒന്നിനും സമയം ഇല്ലാന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മൾ സമയം മനസ്സ് വെക്കുകയാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് സമയം കിട്ടണം കേട്ടോ നമ്മൾ വേണമെന്ന് മനസ്സ് വിചാരിച്ച് ചെയ്യണം പക്ഷേ നമ്മൾ ഒരു ദിവസം മടി പിടിച്ച് തീർച്ചയായിട്ടും നമുക്ക് അന്നത്തെ ദിവസം ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് രാവിലത്തെ ആ ഒരു ഇതിൽ കുട്ടികളൊക്കെ ുള്ളുവിട്ടതിന് ശേഷം ആ ഒരു സ്പീഡിൽ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു പോവാണെങ്കിൽ നമുക്ക് എനർജറ്റിക്കായിട്ട് നല്ല സ്പീഡായിട്ട് നമുക്കിതൊക്കെ ക്ലീൻ ചെയ്ത് ഇടാനായിട്ട് പറ്റും എല്ലാം കൂടി ഒരുമിച്ച് വലിച്ചു വാരി ചെയ്യണമെന്നല്ല പറയുന്നത് കുറേച്ച് കുറേച്ച് ഏതെങ്കിലുമൊക്കെ ഒരു പോർഷൻ ഇങ്ങനെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ ഒന്ന് തുടച്ചൊക്കെ ഇട്ടാക്കി ഡീപ് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യവും വരില്ല അതുപോലെ തന്നെ വീട് എപ്പോഴും നീറ്റായിട്ട് ഇരിക്കും പിന്നെ വൃത്തിയില്ലാത്ത ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല വൃത്തിയുള്ള ആളുകളുടെ കാര്യമാണ് പറഞ്ഞത് എനിക്കൊക്കെ ആണെങ്കിൽ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കണം വലിച്ചു വാരി ഇടുന്നതൊന്നും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ ഇപ്പം തന്നെ നോക്കുമ്പോൾ നമ്മുടെ സോഫയുടെ അടിയിലും അതുപോലെ ചെയറിൻ്റെ അടിയിലൊക്കെ ഇഷ്ടം പോലെ ആമിയുടെ കുറേ കളിപ്പാട്ടങ്ങളും അതുപോലെ പേപ്പറുകളും വേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാനെടുത്ത് മാറ്റുന്നുണ്ട് അപ്പം കുട്ടികളുള്ള വീട്ടില് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിത് മാനേജ് ചെയ്യാനായിട്ട് പക്ഷെ അവരൊന്ന് സ്കൂളിലൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അവരൊന്ന് സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ദിവസത്തിൽ ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ അര മണിക്കൂറോ സ്പെൻഡ് ചെയ്താൽ മതി പിന്നെ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് വിചാരിക്കണം കേട്ടോ നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല പക്ഷെ എന്ന് കരുതി എല്ലാവരും കൂടി ചെയ്യട്ടെ എന്ന് കരുതി നമ്മൾ അങ്ങനെ മാറി നിൽക്കുകയും ചെയ്യരുത് നമ്മൾ ഒന്ന് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായാലും നമുക്ക് ഒപ്പം കൂടും അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഹസ്ബൻഡാണെങ്കിലും ഹസ്ബൻഡ് അച്ഛനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ജോലിക്ക് പോകുമ്പോ ഇതൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ആണുങ്ങളും കൂടി ആയതുകൊണ്ട് പിന്നെ പിന്നെ നമ്മൾ ഇത് വൃത്തിയാക്കി ഇടാനായിട്ട് തുടങ്ങിയപ്പോൾ അവരും അവർക്കും തോന്നി തുടങ്ങി വീട് വൃത്തിയില്ലാതെ കിടക്കുന്നത് നല്ലതല്ല അപ്പോൾ ചെറിയ രീതിയിൽ അവരും സഹകരിച്ചു തുടങ്ങി തുടക്കത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണെങ്കിലും കുറേച്ച് കുറേച്ച് നമുക്ക് ചുറ്റുമുള്ളവരും നമുക്കൊപ്പം മാറും അതിന് യാതൊരു സംശയമില്ല ഇനി ഒരു പക്ഷെ അവര് മാറിയില്ലെങ്കിലും നമ്മുടെ ആവശ്യമാണ് നമ്മുടെ വീട് വൃത്തിയായിട്ട് കിടക്കുക എന്നുള്ളത് അത് നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ മക്കളുടെ ആരോഗ്യത്തിനെയും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും വീടിനുള്ളിൽ ഒരുപാട് മാറാലെ അടിച്ചു കിടക്കുന്നതും ൂദേവി വാസമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതൊന്നും ഒരിക്കലും നല്ലൊരു ശീലമല്ല കേട്ടോ നമുക്ക് ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ പോലും ജോലിയൊക്കെ കഴിഞ്ഞ് അതായത് ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ലീവ് കിട്ടുമല്ലോ ആ ഒരു സമയത്തെങ്കിലും ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ചേർന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല സമയം കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ ഒരു മെയ്ഡിനെ വെച്ചെങ്കിൽ നിങ്ങൾ ഒന്ന് വീടൊക്കെ ഒന്ന് മാസത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഡീ ക്ലീനിങ്ങോ അല്ലെങ്കിൽ ക്ലീനിങ്ങൊക്കെ ചെയ്യാനൊരു ശ്രമിക്കാം കേട്ടോ എനിക്ക് അതൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ വീട്ടില് ചുമ്മാതിരിക്കുവല്ല ചെയ്യുന്നത് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സമയവും ഇല്ല എന്നാലും നമ്മൾ ഉള്ള സമയത്തിനുള്ളില് ഇതൊക്കെ ചെയ്തു പോവാണ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് പേർക്ക് ഭയങ്കര മടിയായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ മറ്റൊരാള് ചെയ്യട്ടെ അല്ലെങ്കിൽ കൂടെയുള്ളവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്നവരുണ്ടായിരിക്കും അങ്ങനെ നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യവും നഷ്ടപ്പെടും അതുപോലെ തന്നെ നമ്മളും ക്രമേണ വൃത്തിയില്ലാതെ അങ്ങനെ ശീലിക്കും നമ്മൾ ശീലിക്കുന്നത് കണ്ട് നമ്മുടെ മക്കളും ശീലിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വൃത്തിയുള്ള വീടിന് എപ്പോഴും ഒരു മുൻകരുതൽ എടുക്കേണ്ടതും അതുപോലെ അതിനൊക്കെ ഒരു മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ടത് വീട്ടമ്മമാർ തന്നെയാണ് പിന്നെ നമ്മുടെ കിച്ചണിലേക്ക് വന്നിട്ട് ഇതുപോലെ ഫിൽറ്റർ മാറ്റാനായിട്ട് ഉണ്ടായിരുന്ന ഞാനിതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് ഞാനിനി കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ ബോർവെല്ലിലുള്ള ഹാർഡ് വാട്ടർ ആണ് നമ്മള് ഫിൽട്ടർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ ഫിൽറ്ററിലാണെങ്കിൽ പോലെ അഴുക്ക് പിടിച്ചിരിക്കുകയാണ് ഈ അഴുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെളിയാണ് അപ്പോൾ ഇത് കുറേ ദിവസം അതായത് രണ്ടാഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഫിൽറ്റർ മാറ്റേണ്ടി വരും അപ്പോൾ ഞങ്ങൾ ഇത് മാറ്റിയിട്ട് ഒരു മാസത്തിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതുവരെയ്ക്കും അങ്ങനെ നമുക്ക് സംഭവിച്ചിട്ടേ ഇല്ല ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒരു മാസം ഒക്കെ ഫിൽറ്റർ ഞങ്ങൾ മാറ്റാതെ വെച്ചേക്കുന്നത് ഇത് മേടിക്കാനുള്ള കടയിൽ പോകാനായിട്ട് ഹസ്ബൻഡിന്റെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് കൊണ്ട് ഓഫീസിൽ പോകുന്നതുകൊണ്ട് നമുക്ക് സമയം കിട്ടിയില്ലായിരുന്നു അങ്ങനെ ഇപ്പൊ ഹസ്ബൻഡ് റീസെന്റ് ആയിട്ട് വീട്ടിൽ നിന്നപ്പോൾ പോയി മേടിച്ചുകൊണ്ട് വന്നതാണ് കൈയോടെ തന്നെ അതൊന്നും ഫിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് അറിയില്ല ഇതെങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് ഒട്ടും അറിയില്ലാത്തൊരു കാര്യമാണ് പിന്നെ മാത്രമല്ല ആ ഒരു ഫിൽറ്റർ അതിലേക്ക് ഇറക്കി വെക്കുന്ന പോർഷനിലൊക്കെ നന്നായിട്ട് നമ്മൾ പ്രഷർ കൊടുക്കേണ്ടി വരും എനിക്ക് അത്രയും പ്രഷറൊന്നും കൊടുത്തുള്ള ജോലിയൊന്നും ചെയ്യാനും പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഹസ്ബൻഡാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ കുറേ കാലത്ത് ശേഷം നമ്മുടെ ഫിൽറ്ററും മാറ്റിയിട്ടുണ്ട് ഹെൽത്തിന് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കറക്റ്റായിട്ട് ഫിൽട്ടർ ചെയ്ഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണല്ലോ നമ്മുടെ വീട്ടിലെ എല്ലാ ക്ലീനിങ്ങുകളും ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത് എന്നെക്കൊണ്ട് പറ്റാത്തതും ഹൈറ്റ് ഉള്ളതും അതുപോലെ ഇതുപോലെ ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹസ്ബൻ്റാണ് ചെയ്യുന്നത് രണ്ട് ദിവസം മുന്നേ ഹസ്ബൻഡും അനിയനും കൂടി പോയിട്ട് നമ്മുടെ ടാങ്കൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു വാട്ടർ ടാങ്ക് അതൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഹസ്ബൻഡും അനിയനും ഒക്കെയാണ് കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീട്ടിലെ വിശേഷങ്ങൾ പുതിയ വീടിയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്